നമസ്കാരം. നവംബർ 19 ഈ ദിവസം മറക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല. പണ്ട് ഒരു കാലത്തെ തമിഴ് മലയാള സിനിമാ മേഖലയൊക്കെ തരംഗം കൊള്ളിച്ച നടിയുടെ പിറന്നാൾ ദിവസം. അതെ, ഇന്നലെയായിരുന്നു ഷക്കീലയുടെ പിറന്നാൾ. 47 വയസ്സായി താരത്തിനിപ്പോൾ. ഷക്കീല ഒരുപാട് വിമർശനങ്ങളിലൂടെ കടന്നുപോയ നടികളിൽ ഒരാളെന്ന് തന്നെ പറയാം. ഷക്കീല ചേച്ചി എന്നും ആരാധകർ സ്നേഹത്തോടെ വിളിക്കാറുണ്ട്. ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയല്ലാതെ ഷക്കീലയുടെ പേര് ഓർക്കാൻ കൂടി ആരാധകർക്ക് പറ്റേന്ന് വരില്ല. മാതക നടിയെന്ന നിലയിൽ പുരുഷ മനസ്സുകളേക്ക് ഹരം കൊള്ളിച്ച പ്രതിഭ. 1973 നവംബർ 19 മദ്രാസിലായിരുന്നു ഷക്കീലയുടെ ജനനം. പഠനകാര്യത്തിൽ അത്ര കണ്ട് ശോഭിക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. 1990കളിൽ ബി ഗ്രേഡ് സിനിമകളിലൂടെ അഭിനയത്തിലേക്ക് ചുവടുവെച്ചു. തൻ്റെ 17-ാമത്തെ വയസ്സിലാണ് ഷക്കീല അഭിനയം ആരംഭിക്കുന്നത്. സിൽക്ക് സ്മിത പ്രധാന വേഷത്തിൽ വന്ന പ്ലേ ഗേൾസ് എന്ന തമിഴ് സിനിമയിൽ സഹനടിയായിട്ടാണ് താരം സിനിമയിലെത്തുന്നത്. ഇളമനസ്സേ കിള്ളാതെ എന്ന തമിഴ് സിനിമയിലൂടെ മുഖ്യധാരയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പല സൂപ്പർ താരങ്ങളുടെയും ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന അതേ പ്രേക്ഷക സ്വീകാര്യത ഷക്കീലയുടെ ചിത്രങ്ങൾക്ക് ലഭിച്ചിരുന്നു. മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലേതുപോലെ ഷക്കീല ചിത്രങ്ങൾക്ക് മലയാളത്തിലും മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. മലയാളത്തിൽ അഭിനയിച്ച കിന്നാരത്തുമ്പികൾ എന്ന ചിത്രം വൻ വിജയമായിരുന്നു. വിപിൻ റോയ് ആയിരുന്നു നായകൻ. 12 ലക്ഷം മുടക്കിയ ഈ ചിത്രത്തിന് തിരിച്ചു കിട്ടിയ കളക്ഷൻ 4 കോടിയായിരുന്നു. അന്നത്തെ 4 കോടി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു 20 കോടിയുടെ മൂല്യമുണ്ടാകും. അത്ര കണ്ട് ആരാധകർ നെഞ്ചിലേറ്റിയ ചിത്രമായിരുന്നു കിന്നാരത്തുമ്പികൾ. ആ ചിത്രത്തോടുകൂടി താരത്തിൻ്റെ തല വരെ തെളിഞ്ഞു. ഡ്രൈവിംഗ് സ്കൂൾ, സിസ്റ്റർ മരിയ എന്ന ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് താരത്തെ ഏറെ ശ്രദ്ധേയമാക്കാൻ സാധിച്ചു. മലയാളത്തിൽ പോൺ ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ കുറഞ്ഞതോടെ താരം മുഖ്യധാര ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു തുടങ്ങി. തമിഴിലായിരുന്നു കൂടുതലും. ഷക്കീലയുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു സൂപ്പർ സ്റ്റാർ മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുക എന്നത്. 2007 ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലായിരുന്നു താരത്തിൻ്റെ ആഗ്രഹം സഫലീകരിച്ചത്. തേജാഭായ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലും താരത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞിരുന്നു. ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്ന പേരിൽ ആത്മകഥയും ഷക്കീല പുറത്തിറക്കിയിട്ടുണ്ട്. എണ്ണത്തോണി, ലേഡീസ് ഹോസ്റ്റൽ, രാസലീല, അഗ്നിപുഷ്പം എന്നിവയൊക്കെ താരത്തിൻ്റെ സിനിമകളാണ്. ഒരു പോൺ നടി എന്ന നിലയ്ക്ക് അല്ലാതെ ഷക്കീല എന്ന വ്യക്തിയെപ്പറ്റി അധികമൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല. എന്തിനു കേൾക്കണം? നമുക്ക് ആവശ്യമുള്ളതൊക്കെ താരത്തിൻ്റെ സിനിമകളിൽ നിന്നും ലഭിക്കുന്നുണ്ടല്ലോ, അല്ലേ? എന്നാൽ ഇനിയെങ്കിലും അറിയണം, ആരാണ് ഷക്കീല, എന്താണ് ഷക്കീല, എന്തിനിങ്ങനെയുള്ള സിനിമകൾ ചെയ്തു, ഇപ്പോൾ താരം എവിടെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. കനത്ത ദാരിദ്ര്യം മൂലമാണ് 17 വയസ്സിൽ സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് ഒരു സെക്സ് ബോംബായി സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടു. സ്വന്തം കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുകയും കറിവേപ്പില പോലെ പുറന്തള്ളപ്പെടുകയും ചെയ്ത അനാഥയാണിവർ. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും തൻ്റെ കുടുംബത്തിനെ താങ്ങി നിർത്താൻ താരം കണ്ട മാർഗമായിരുന്നു സിനിമ. പുകവലിയും മദ്യപാനവും കുടുംബവും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ അവർക്കാവുന്നത് അനുഭവങ്ങളുടെ കരുത്തിൽ നിന്നുമാണ്. കുടുംബത്തിനെ നോക്കുവാൻ വേണ്ടി രാവെന്നും പകലെന്നുമില്ലാതെ അപമാനങ്ങളുടെ നടുക്ക് ജീവിച്ച സ്ത്രീയാണിവർ. താരത്തിൻ്റെ നാണം മറന്ന് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത സ്ത്രീ. സമ്പാദ്യം ഏറെയായപ്പോൾ കുടുംബത്തിന് ഇവരെ വേണ്ടാതെയായി. പിന്നീട് ഷക്കീലയ്ക്ക് കൂട്ട് മദ്യപാനവും പുകവലിയും മാത്രമായി. ഷക്കീലയുടെ സിനിമകൾ കാണുമ്പോൾ കൈയടിച്ച് കൂകി വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവർ പൊതുമധ്യത്തിൽ അവരുടെ പേര് കേട്ടാൽ അയ്യേ എന്ന് പറയും. എന്താണ് ഷക്കീല ചെയ്ത തെറ്റ്? ജീവിക്കുവാൻ വേണ്ടി ഒരു തൊഴിൽ തിരഞ്ഞെടുത്തതാണോ? അഡൾട്ട് സിനിമയിലെ നായിക എന്നത് അവരുടെ തൊഴിലാണ്. അപമാനിക്കപ്പെടാൻ മാത്രമായിട്ട് അതിൽ യാതൊരു കുറവുമില്ല. ജീവിതത്തിലെ വഴിത്തിരിവുകൾ തുറന്നു പറയാനും അവരെ നല്ല മനസ്സോടെ അംഗീകരിക്കാനും നമ്മൾ ഏറെ വൈകിയിരുന്നു. താരത്തിൻ്റെ അഭിനയ കാലഘട്ടത്തിൽ അഭിമുഖങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ബി ഗ്രേഡ് സിനിമ ചെയ്യുന്ന നടിയെ അംഗീകരിച്ചാൽ അല്ലെങ്കിൽ അഭിമുഖത്തിന് വിളിച്ചാൽ അത് മോശമാണല്ലോ, അല്ലേ? ഏതാണ്ട് 1500 ട്രാൻസ്ജെൻഡർ കുട്ടികൾ എന്നെ മമ്മി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭർത്താവില്ല, കുട്ടികളില്ല, ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസം. പക്ഷേ ഞാൻ മരിച്ചാൽ അവിടെ കുറഞ്ഞത് 1500 ട്രാൻസ്ജെൻഡർ കുട്ടികളുണ്ടാകും. എനിക്കത് മതി. താരത്തിൻ്റെ വാക്കുകളാണിത്. തൊഴിലിനെ അപമാനിക്കുന്നതിനോട് യോജിപ്പില്ല. നിങ്ങൾക്ക് യോജിക്കാനാകാത്ത തൊഴിലെടുക്കുന്നത് പരിഹസിക്കപ്പെടേണ്ടതാണെന്ന ചിന്തയാണ് ഉപേക്ഷിക്കേണ്ടത്. വിപണിയുടെ താല്പര്യമായിരുന്നു വെട്ടിയിറക്കിയ ബ്ലൗസും ഇറക്കിയുടുത്ത സാരിയും. ആ രൂപത്തിൽ മാത്രം ഷക്കീലയെ കണ്ട് ശീലിച്ചവർ മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. ഷക്കീല ഇനിയും സിനിമയിൽ സജീവമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞങ്ങളും. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു കലാകാരിയാണ്. മുഖ്യധാരയിൽ വന്ന് പ്രവർത്തിക്കേണ്ട നടിയാണ്. അതിന് ചങ്കുറപ്പുള്ള നടി.
ഒരു കാലത്തെ തമിഴ് മലയാളം പ്രേക്ഷകർ കൈയടിച്ചും ഒപ്പം പരിഹസിച്ചിട്ടും തന്റേതായ വ്യക്തിത്വവും താൽപര്യവും കാത്തു സൂക്ഷിച്ച താരം ഷക്കീല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഞെരിപിരി കൊള്ളുകയും മാദക ചേഷ്ടകൾ കാട്ടുകയും ചെയ്യുന്ന സമൂഹത്തോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഷക്കീലയും ഒരു മനുഷ്യനാണ് ഒരു സ്ത്രീയാണ് ജീവിതത്തിന്റെ കൈപേറിയ അനുഭവ തീച്ചുളയിൽ പെട്ടുപോയെങ്കിലും നല്ല മനസ്സോടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ധൈര്യത്തോടെ കടന്നുവരാൻ അവർക്ക് സാധിച്ചു എന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല ഷക്കീലയ്ക്ക് തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്